ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആർ എം ഫ്യൂച്ചർ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ, പല ഫോണിലും ഈ ഇൻ്റർനെറ്റ് സ്പീഡ് കുറവാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് ആ പ്രോബ്ലം ഫിക്സ് ചെയ്യാം. അപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഫുള്ളായി കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഗൈസ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലിലേക്ക് ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ ഞാൻ അവിടുന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കും. അപ്പോൾ അത് നമുക്ക് നേരെ വീഡിയോയിൽ കിട്ടാലോ. അപ്പോൾ നമ്മൾ ആദ്യം ഇൻ്റർനെറ്റ് സ്പീഡ് ഒന്ന് ചെക്ക് ചെയ്യണം. നമ്മൾ ഇപ്പോഴത്തെ ഇൻ്റർനെറ്റ് സ്പീഡ് ചെക്ക് ചെയ്യണം. അതിനായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യാം. ഞാൻ ജസ്റ്റ് ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തു. അതിനുശേഷം നിങ്ങൾ സെർച്ച് ബാറിൽ പോയിട്ട് fast.com എന്ന് സെർച്ച് ചെയ്യുക. ഞാൻ ഇതായി സ്ക്രീനിൻ്റെ സൈഡിലേക്ക് ടെക്സ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേമാതിരി നിങ്ങൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ചെയ്ത് കൊടുത്ത പോലെ നിങ്ങൾ fast.com എന്ന് സെർച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഒരു സൈറ്റിലേക്ക് പോകും, അല്ലെങ്കിൽ ഫസ്റ്റ് കാണുന്ന ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്താലും മതി. അപ്പോൾ ഇത് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നിങ്ങളെ ഇപ്പോഴത്തെ ഇൻ്റർനെറ്റ് ഇപ്പോൾ ഇതാ സെർച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ 7.3 MBPS ദാ യുവർ ഇൻ്റർനെറ്റ് സ്പീഡ് ഈസ് 7.3 MBPSലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതിൽ കുറച്ച് ശതമാനം നമുക്ക് കൂട്ടിയെടുക്കാൻ വേണ്ടി സാധിക്കും. അതാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുന്നാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതിലും കൂട്ടാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ നേരെ ഹോം സ്ക്രീനിലേക്ക് ഒന്ന് പോവുക. നമ്മുടെ മൊബൈലിൽ ഹോം സ്ക്രീനിലേക്ക് പോയിട്ട് ബാക്കി കാണിക്കാം. അതിനുശേഷം മേലെ നിന്ന് താത്തിയിട്ട് നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ ആ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ നേരെ നിങ്ങൾക്കൊരു സെറ്റിങ്സ് ഓപ്പണായി വരും. ഇതിൽ ഏത് സിമ്മിലാണോ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് വർദ്ധിപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇപ്പോൾ ജസ്റ്റ് BSNL ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ BSNL എന്ന് പറഞ്ഞാൽ ആ ഈ ഒരു സിമ്മിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക, നിങ്ങൾ ഏതാണോ അത്. അപ്പോൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു സെറ്റിങ്സ് ഓപ്പൺ ആവും. അതിൽ നിങ്ങൾക്ക് കുറച്ച് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലേക്ക് ആക്സസ് പോയിൻറ്റ് നെയിംസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇതിൽ നമുക്ക് പുതിയൊരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ഉള്ള ഇൻ്റർനെറ്റ് നെറ്റ്വർക്കാണ് ഇത്. നിങ്ങൾക്കാണ് BSNL ഇൻ്റർനെറ്റ്, പിന്നെ BSNL MMS, പിന്നെ IMS എന്നിട്ട് ഈ മൂന്ന് നെറ്റ്വർക്കാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ പുതിയൊരു നെറ്റ്വർക്ക് നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ മേലെ പ്ലസ് ബട്ടൺ കാണാൻ പറ്റും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വേറൊരു സെറ്റിങ്സ് ഓപ്പൺ ആയി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് കാണുന്ന നെയിം എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ആ നെയിം എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളിവിടെ ഒരു നെയിം കൊടുക്കണം. എന്താ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ ഞാൻ ജസ്റ്റ് BSNL HPLUS എന്ന് കൊടുക്കുകയാണ്. വേറൊരു കാര്യം, ഞാൻ BSNL ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഞാൻ BSNL HPLUS എന്ന് കൊടുക്കുന്നത്. ഇപ്പോൾ എന്തായാലും BSNL 4G ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ HPLUS എന്ന് കൊടുക്കുന്നത്. നിങ്ങൾ ഏതാണോ, എയർടെൽ ആണെങ്കിൽ Airtel 4G എന്ന് കൊടുക്കുക, ഐഡിയ ആണെങ്കിൽ Idea 4G എന്ന് കൊടുക്കുക. അങ്ങനെ ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. ഞാൻ ജസ്റ്റ് അത് കൊടുത്തു. അതിനുശേഷം താഴെ കാണുന്ന APN എന്ന് പറഞ്ഞ ആ ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മേലെ എന്ത് നെയിമാണോ കൊടുത്തത് അതേമാതിരി തന്നെ താഴെയും കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് പ്രോക്സി എന്ന് കാണാൻ പറ്റും, അതിൽ നിങ്ങളൊന്നും ചെയ്യണ്ട. പിന്നെ പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതും ഒന്നും ചെയ്യണ്ട. ഇന്ന് കാണുന്ന യൂസർ നെയിം, അവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതാ ഞാൻ BSNL 3G നെറ്റ് എന്ന് കൊടുക്കുകയാണ്. BSNL 3G നെറ്റ് കൊടുക്കുക. നിങ്ങളെന്ത് ചെയ്യാം, BSNL ഇപ്പോൾ ഐഡിയ ആണെങ്കിൽ Idea 4G നെറ്റ് എന്ന് കൊടുക്കുക, പിന്നെ എയർടെൽ ആണെങ്കിൽ Airtel 4G നെറ്റ് എന്ന് കൊടുക്കുക. ഞാൻ ജസ്റ്റ് BSNL 3G നെറ്റ് എന്ന് കൊടുത്തു. അതിനുശേഷം ഓക്കെ അടിച്ചു. ഇനി പാസ്വേഡാണ്. പാസ്വേഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അടിക്കുക ഗൈസ്. ഞാൻ ജസ്റ്റ് 1, 2, 3, 4, 5 എന്ന് കൊടുത്തു. എന്നിട്ട് ഓക്കെ കൊടുത്തു. ഇനി നമുക്ക് സെർവറാണ് ഗൈസ്. സെർവർ നിങ്ങൾ എന്ത് ചെയ്യുക, തെറ്റാതെ ശ്രദ്ധിക്കണം. ഇതിൽ നമുക്ക് പ്രധാന സെർവർ എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷനാണ്. ഇതിൽ നമ്മൾ തെറ്റാതെ ടൈപ്പ് ചെയ്യണം. ഞാൻ ടൈപ്പ് ചെയ്യുന്നത് ഞാൻ സ്ക്രീനിൻ്റെ സൈഡിലായിട്ട് ഡാഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. https://www.google.com എന്ന് നിങ്ങളിന്ന് സെർച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് തെറ്റാൻ പാടില്ല. അപ്പോൾ തെറ്റാതെ ടൈപ്പ് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക.
ഇനി MMS C ആണ്, അതൊന്നും കൊടുക്കണ്ട. പിന്നെ MMS Proxy അതൊന്നും ചെയ്യണ്ട. പിന്നെ MMS Port അതൊന്നും ചെയ്യണ്ട. പിന്നെ MCC അതൊന്നും ചെയ്യണ്ട. പിന്നെ അതിൻ്റെ അടിയിൽ കാണുന്ന MNC അതൊന്നും ചെയ്യണ്ട കേസ്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഔതെൻറ്റിക്കേഷൻ ടൈപ്പ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. ആ ഭാഗത്താണ് ഇനി നമ്മൾ ചെയ്യേണ്ടത്. അവ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം PAP or CHAP അങ്ങനെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഒറ്റ അടിയിൽ എഴുതുക PAP or CHAP, അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ APN Type ആണ്, അത് നിങ്ങളൊന്നും ചെയ്യേണ്ട. പിന്നെ APN Protocol എന്ന് പറഞ്ഞ ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾ IPv4 പിന്നെ /IPv6 എന്ന് പറഞ്ഞൊരു അടിയിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. IPv4/IPv6 അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ IPv Roaming Protocol എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുക, IPv4/IPv6 എന്ന് പറഞ്ഞ ആ ഭാഗത്ത് ആയി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും ചെയ്യണ്ട. അപ്പോൾ ലാസ്റ്റ് വരെ ചെയ്യുക. ഇതുപോലെ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നെറ്റ്വർക്ക് ഒന്ന് സേവ് ചെയ്യണം. അതിനായിട്ട് നിങ്ങൾക്ക് മേലെയായിട്ട് 3 ഡോട്ട് കാണാൻ പറ്റും. ഇതറ്റ് മുകളിലായിട്ട് അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ സേവ് എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ജസ്റ്റ് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സേവ് ചെയ്ത് വെച്ചാൽ ആ BSNL HFS എന്ന ആ നെറ്റ്വർക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ എന്ത് ചെയ്യുക, ആ BSNL HFS എന്ന് പറഞ്ഞ ആ ഭാഗത്ത് നമ്മൾ ഉണ്ടാക്കിയ ആ നെറ്റ്വർക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഇട്ട് കൊടുത്തതിന് നമ്മൾ നെറ്റ് ഓഫ് ആവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഫോണിലെ എയറോപ്ലെയിൻ മോഡ് ഒന്ന് ഓൺ ചെയ്യുക. ആദ്യം നെറ്റ് ഓഫ് ആക്കണം, എന്നിട്ട് എയറോപ്ലെയിൻ മോഡ് ഓൺ ചെയ്യാവും. അപ്പോൾ ഓൺ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ 3 മിനിറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ എയറോപ്ലെയിൻ മോഡ് ഓഫ് ചെയ്യാം. എയറോപ്ലെയിൻ മോഡ് ഓഫ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നെറ്റ് ഓൺ ചെയ്യാം. നമുക്ക് നോക്കാം നമ്മുടെ നെറ്റ്വർക്കിൽ വർക്ക് ചെയ്യണ്ടോ. ആ ഗൈസ് വർക്ക് ചെയ്തു നമ്മുടെ ആ നെറ്റ്വർക്കിൽ. ഇപ്പോൾ ആണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ നെറ്റ്വർക്കിലാണ് ഇപ്പോൾ നമ്മുടെ നെറ്റ് ഓൺ ആയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇൻ്റർനെറ്റ് സ്പീഡൊന്ന് ചെക്ക് ചെയ്യാം, നമ്മളെ എത്ര ശതമാനം വർദ്ധിച്ചു എന്ന് നോക്കാം, എത്ര വരെ പോയി നോക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ പോലെ തന്നെ ഒന്ന് fast.com എന്ന് പറഞ്ഞാൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മളെ സൈറ്റിൽ കയറാം, ഞങ്ങൾക്ക് ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടാവില്ലോ, അതുപോലെ തന്നെ കയറുക. അപ്പോൾ നമ്മൾ ഇവിടെ ചെക്ക് ആയിക്കൊണ്ടിരിക്കുക. എത്ര വരെ പോകുമെന്ന് അറിയില്ല, എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഞാൻ ലൈവ് പ്രൂഫായിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത്, ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചിട്ടാണ്. നേരത്തെ നമുക്ക് 7.3 MPPSലായിരുന്നു, ഇപ്പം നോക്കാം. ഇപ്പം നിങ്ങൾക്ക് യുവർ ഇൻ്റർനെറ്റ് സ്പീഡ് ഈസ് ഇതാ നിങ്ങൾക്ക് കാണാം, വർദ്ധിച്ചിട്ടുണ്ട് ഗേസ്. ഇപ്പോൾ 8.9 കഴിഞ്ഞിട്ടില്ല ഗേസ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഹോം സ്ക്രീനിലേക്ക് വന്നിട്ട് നമ്മുടെ ആ നെറ്റ്വർക്കിൻ്റെ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം, പ്രസ് ചെയ്ത് പിടിക്കാം. എന്നിട്ട് നമ്മൾ ആ ഇൻ്റർനെറ്റ് ഏത് സിമ്മിലാണ് ഇൻ്റർനെറ്റ് സ്പീഡ് കൂട്ടിയത് ആ സിം ഒന്ന് എടുക്കുക. ആ സിം എടുത്തിട്ട് നിങ്ങളുടെ പ്രിഫറഡ് നെറ്റ്വർക്ക് ടൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് 2G 3G 4G അങ്ങനെ കുറേ കാണാം. അതിൽ നമ്മൾ 2G ഇട്ട് കൊടുക്കാം, അപ്പോൾ നമ്മളെ ഇൻ്റർനെറ്റ് ഓഫ് ആവും. പിന്നെ വീണ്ടും നെക്കിയിട്ട് 3G ഇട്ട് കൊടുക്കുക, വീണ്ടും നെക്കിയിട്ട് 3G/2G എന്ന് ഇട്ട് കൊടുക്കുക, അവസാനം 4G ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ വണ്ടീൻ്റെ ഗിയർ മാറ്റുന്ന പോലായി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇട്ട് കൊടുത്തിച്ച് കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ നേരെ ഹോം സ്ക്രീനിലേക്ക് വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഗെയ്സ്. അപ്പോൾ ഇനി നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ, ഇപ്പം ജസ്റ്റ് നോക്കുന്നില്ല കാരണം വീഡിയോയുടെ ലെങ്ത് ഒരുപാട് ഇങ്ങോട്ട് എത്തിപ്പോയി. അപ്പോൾ എത്രയേ ഉള്ളൂ, എനിക്ക് കാര്യമായിട്ടൊന്നുമില്ല, നിങ്ങളത് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഏത് സിമ്മ് ഉപയോഗിക്കുന്നവരും ഇതേമാതിരി ചെയ്താൽ മതി. നമ്മൾ അതിൽ മാറ്റം വരുത്തേണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ സിമ്മിൻ്റെ നെയിമൊക്കെ മാറ്റം വരുത്തണം. നമ്മളിപ്പോൾ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തത് BSNL ആണ്, അതുകൊണ്ടാണ് BSNL കൊടുത്തത്. നിങ്ങൾ BSNL എന്തായാലും 4G ഇല്ല, അതുകൊണ്ടാണ് HFS കൊടുത്തത്. നിങ്ങൾ ജിയോ ഉപയോഗിക്കാനാണെങ്കിൽ ജിയോ 4G എന്ന് കൊടുക്കുക, എയർടെൽ യൂസ് ചെയ്യുകയാണെങ്കിൽ എയർടെൽ 4G എന്ന് കൊടുക്കുക, ഐഡിയ ആണെങ്കിൽ ഐഡിയ 4G എന്ന് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വിക്രം വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.